സിക്കാ വൈറസ് രോഗം നിയന്ത്രണ വിധേയമായെന്ന ആരോഗ്യ വകുപ്പ് ഒരാഴ്ചയിലേറെയായി പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ സിക്കാ വൈറസ് ബാധിച്ചത് 66 പേർക്കാണ് ഇതിൽ 62 രോഗികളും തിരുവനന്തപുരത്താണ് എറണാകുളത്തെ 2 പേർക്കും കൊല്ലം കോട്ടയം ജില്ലകളിൽ ഓരോരുത്തർക്കും രോഗം ബാധിച്ചു നിലവിൽ ആരും ചികിത്സയിലില്ല ജിതിൻ ചന്ദ്രന്റെ വിവരങ്ങളുമായി ജിതിൻ ആദ്യം ഈ രോഗം സ്ഥിരീകരിച്ചപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായോ സിക്കാ വൈറസ് ബാധ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് ജൂലൈ 8-നാണ് സംസ്ഥാനത്ത് ആദ്യമായി സിക്കാ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പാറശ്ശാല സ്വദേശിയായ 24-കാരിയായ ഗർഭിണിക്ക് ആണ് ആദ്യം ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി രോഗം സ്ഥിരീകരിച്ചത് പിന്നീട് ഇതുവരെ 66 പേർക്ക് സംസ്ഥാനത്ത് സിക്കാ വൈറസ് ബാധയുണ്ടായി ഇതിൽ 22 രോഗികളും തിരുവനന്തപുരത്തായിരുന്നു എറണാകുളത്ത് 2 പേർക്കും കൊല്ലം കോട്ടയം ജില്ലകളിൽ ഓരോരുത്തർക്കും സിക്കാ വൈറസ് ബാധയുണ്ടായി എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് ആർക്കും തന്നെ സിക്കാ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് സിക്കാ വൈറസ് ബാധ നിയന്ത്രണ വിധേയമായി എന്ന നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലേക്ക് വൈറസ് വ്യാപനം ഉണ്ടാവാതെ നിയന്ത്രിക്കാനായത് നേട്ടമാണ് എന്ന് ആരോഗ്യമന്ത്രി ഇണ ജോർജ് അവകാശപ്പെട്ടു ഇതുവരെ 9,18,753 പേരിൽ സംസ്ഥാനം സിക്കാ വൈറസ് ബാധ പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൽ 4,252 ഗർഭിണികളും ഉൾപ്പെടുന്നു അങ്ങനെ വൈറസ് ബാധയ്ക്ക് സാധ്യതയുള്ള എല്ലാവരിലും തന്നെ പരിശോധന നടത്തിയിരുന്നു എന്നും ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നുണ്ട് എന്തായാലും വലിയ ആശങ്കകൾക്കൊടുവിൽ സിക്കാ വൈറസ് ബാധ നിയന്ത്രണ വിധേയമായി എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പ്രഖ്യാപനം